ഹായ് വെൽക്കം ടു അവർ ഓഫിൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു പുസ്തകത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് മറ്റൊന്നുമില്ല, സ്കൂൾ കഥകളിൽ നിന്നാണ്. ഞാനത് ശരിക്കുമല്ല ഫോട്ടോ ആയിട്ട് അയക്കാട്ടോ, ഇത് സ്ക്രീൻ മാറിയിരിക്കുന്നതുകൊണ്ടാണ്, ക്യാമറ മാറ്റിയിരിക്കുന്നതുകൊണ്ടാണ്. സ്കൂൾ കഥകൾ എന്നുള്ളൊരു ബുക്കാണിത്. അപ്പോൾ ഈ ബുക്കിൽ കുറച്ച് കഥകളുണ്ട്, വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ കഥകളാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബുക്കാണ്. ഇതിൽ ഒന്നാമത്തെ കഥയായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പഠനം എന്നുള്ളതാണ്. അതായത് ഒരു കൊച്ചുകുട്ടി, ആ കുട്ടി ബാലവാടിയിൽ പോയി ആദ്യം നാ എന്ന അക്ഷരം പഠിച്ചു. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആ കുട്ടി പത്രം കാണുമ്പോൾ, അച്ഛാ അതേ ഇന്നത്തെ പത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനെ കാണിച്ചു കൊടുക്കണം, അച്ഛനത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ഛാ പത്രത്തിൻ്റെ ഒരു അക്ഷരം ഏതാണ് അക്ഷരം എന്ന് നോക്കുമ്പോൾ എന്താണ് നാ എന്നുള്ളൊരു അക്ഷരം. ആ കുട്ടി ആദ്യമായി അക്ഷരം പഠിച്ചതിൻ്റെ ആ ഒരു ത്രില്ല്, ആ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരു നല്ല കഥയാണ് കേട്ടോ അത്. പിന്നെയുള്ളൊരു കഥ കലാപ്രതിഭ എന്നുള്ള കഥയാണ്. ഈ കലാപ്രതിഭ എന്നുള്ള കഥയിൽ ഒരു കുട്ടി, ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവില്ല, അപ്പോൾ ആ കുട്ടി കാലത്ത് തന്നെ സ്കൂളിലോട്ട് പോവാണ്, കലോത്സവത്തിന് പങ്കെടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് പോകണം എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് കുട്ടി പോവാണ്. അപ്പോൾ ഇതിലൊരു വരിയുണ്ട്, അവൻ്റെ തിരക്ക് നിമിത്തം പഴങ്കഞ്ഞിയിൽ അല്പം മോരൊഴിച്ച് ഇളക്കിയാണ് അമ്മ പ്രാതം കൊടുത്തത്. അപ്പോൾ അത് കഴിച്ച് കുട്ടി പോയി. വൈകിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ അമ്മ ചോദിക്കാൻ, നിനക്ക് നിൻ്റെ ഇത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി വളരെ അഭിമാനത്തോടുകൂടി കുട്ടി പറയാണ്, അതിനമ്മ ഞാൻ സ്റ്റേജിൽ തന്നെ ആയിരുന്നു അമ്മേ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് അറിയില്ല, അമ്മ ചോദിക്കുകയാണ്, അപ്പോൾ നീ എന്താണ് അവിടെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്, നീ ഏത് ഇനത്തിലാണ് പങ്കെടുത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി വളരെ നിഷ്കളങ്കതയോടുകൂടി കുട്ടി പറയുന്നത്, അമ്മയെ കറക്റ്റ് വലിച്ചത് ഞാനാണെന്ന്. അപ്പോൾ അതിൽ ചിലർക്ക് അത് കേൾക്കുമ്പോൾ തമാശ തോന്നും, ചിലർക്ക് അതിൽ വേദന തോന്നും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുന്നതിനേക്കാളും കുട്ടികളിലും അതുപോലെ തന്നെ സമൂഹത്തിലും കരുണ, സഹാനുഭൂതി അങ്ങനെയുള്ള മൂല്യങ്ങൾ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മാതൃഭാഷയിലുള്ള ബുക്ക്സ് വായിക്കുന്നത് തന്നെയാണ് നല്ലത് തോന്നും. അതായത് കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു ബുക്കാണ്. അക്ഷരം വായിക്കാൻ അറിയുന്ന, മലയാളം വായിക്കാൻ അറിയുന്ന ഏത് കുട്ടിക്കും സ്വയം വായിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് രാത്രി വായിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. പിന്നീട് മറ്റൊരു കഥയാണ് 23-ാമത്തെ കഥ, ആലോചനാമൃതം. അതായത് ഒരു സാറ് ക്ലാസ് എടുക്കുകയാണ്, രണ്ടപ്പം കവിത എടുത്ത് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അതാ ഒരു വിപയ്യൻ അവിടെ എന്തോ കവളിൽ നിന്ന് വീർത്ത് ചവച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സാറിന് തോന്നുന്നു. സാറ് ഉടനെ അവനെ വിളിച്ചൊരു അടി കൊടുത്തു. അപ്പോൾ നോക്കിയപ്പം ഇത് മുന മിഠായി വിഴിഞ്ഞോ എന്ന് സാറ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി വളരെ നിഷ്കളങ്കതയോടുകൂടി കുട്ടി മറുപടി പറയാണ്, അതിന് സാറേ ഞാൻ ഇപ്പോൾ എനിക്ക് ഒരപ്പം കിട്ടിയത് ഞാനത് എങ്ങനെ കഴിക്കും എന്ന് ഞാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ ഒട്ടും അനാവശ്യമായ കാര്യങ്ങൾക്കായി കുട്ടികളെ, അതായത് കുട്ടികളെ നമ്മൾ ജസ്റ്റ് ഒരു സംശയം കൊണ്ട് അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന വേദന, അവരുടെ ഇന്നസെൻസ് കൊണ്ട് അത് ശിക്ഷിക്കാനിടയാവുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന വേദന വളരെ മനോഹരമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെയുള്ളൊരു കഥയാണ് സ്കൂൾ എന്നാൽ. അത് കഥയെന്നല്ല, അതൊരു കുട്ടി സന്ധ്യയ്ക്ക് സ്കൂളിൽ ഗ്രൗണ്ടിൽ പോയി, ആ കുട്ടി സ്കൂളിൻ്റെ വാതിൽ തുറന്ന് സ്കൂളിൽ കയറിയതിന് ശേഷം ക്ലാസ്സിൻ്റെ വാതിൽ തുറന്ന് നോക്കുമ്പോഴുള്ള ചില കാഴ്ചകൾ, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ ഇങ്ങനെയാണ്, നിഴലുകൾ മാത്രം ഓടിക്കളിക്കുന്ന മുറ്റം, ചപ്പിലുകൾ വീണ് കിടക്കുന്ന ചവിട്ടുപടികൾ, ആളനക്കമില്ലാത്ത ഇടനാഴി, വാടിത്തളർന്ന പൂച്ചെടികൾ, അനക്കം നിലച്ച കുടമണി, ചാരിയ വാതിൽ തുറന്ന് ക്ലാസ്സിൽ കയറി കറുത്തിരണ്ട ക്ലാസ് മുറി, തലങ്ങും വിലങ്ങും കിടക്കുന്ന ബെഞ്ചുകൾ, മാറാളി പിടിച്ച ബോർഡ്, പല്ലുകൾ എരിയുന്ന ചുമര്, ഒരു തരി ഒച്ച പോലും ഇല്ലാത്ത അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ശരിക്കും അത് ഇന്നത്തെ കാലത്ത് ഒരു നമ്മുടെ ഈ കൊറോണ ആയിട്ടുള്ള ഒരു ഈ ഒരു സാഹചര്യത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരു അവസ്ഥ കാണിക്കുകയാണ്. അതായത് മുമ്പ് കുട്ടികളുടെ ബഹളം കൊണ്ട് നിറഞ്ഞിരുന്ന സ്കൂളുകളിലെല്ലാം എല്ലാ സ്ഥാപനങ്ങളും ഇതെല്ലാം വളരെ മൂകമായിട്ട് കിടക്കുന്ന ഒന്നാണ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും അധികം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, ഞാനിത് വായിച്ചപ്പോഴേ ഈ ബുക്കിലിനോട് എനിക്കിത് അട്രാക്ഷൻ തോന്നാനിടയായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു കഥയുണ്ട്, കഥയിലൊരു ചോദ്യമുണ്ട്. അതായത് ക്ലാസ്സിൽ ഒരു ടീച്ചർ കുട്ടികളോട് ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെയാണ് ഓരോന്ന് ഉണ്ടാവുന്നത് ഈ സമൂഹത്തിൽ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തവള എങ്ങനെയാണ് വെട്ടുപിരുന്നത്, തവള വെള്ളത്തിൽ മുട്ടയിടുന്നു എന്നൊരു വികൃതി പയ്യൻ ഉത്തരം പറയുന്നു. അതിനുശേഷം ആ കുട്ടി തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്, അപ്പോൾ പറക്കുന്ന സസ്തനി എന്ന് പറയുന്നത് വവ്വാലാണ്, അപ്പോൾ ഈ വവ്വാൽ എങ്ങനെയാണ് കിടക്കുന്നത്, തലകീഴായിട്ടാണ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ തലകീഴായി കിടക്കുന്ന വവ്വാൽ പ്രസവിക്കുന്നത് എങ്ങനെ, അതങ്ങനെ കിടന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി താഴെ വീണ് മരിച്ചു പോവില്ലേ എന്നുള്ളതാണ്. ഈ ഉത്തരം ഞാനിത് ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഉത്തരത്തിന് വേണ്ടി ആ സ്കൂളിൽ മുഴുവൻ സ്റ്റാഫും കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇരുന്ന ഒരു കാരണവരാണ് അതിന് ഉത്തരം പറയുന്നത്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഞാൻ പറയുന്നില്ല,
അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഈ ബുക്ക് വാങ്ങിച്ചിട്ടൊന്ന് വായിക്കാൻ നോക്കുക കേട്ടോ. നല്ല ബുക്കാണ്, നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു ബുക്കാണ്. സ്കൂൾ കഥകൾ എന്നാണ് പേര്. എഴുതിയത് എം കൃഷ്ണദാസ്, ഒരു അധ്യാപകൻ കൂടിയാണ്. ചിത്രീകരണം പി എസ് ബാനർജി. പക്ഷേ ഇതിലെ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബുക്കാണ്. കേവലം 60 രൂപ മാത്രം. അപ്പം ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലുള്ള ഉത്തരം അറിയാവുന്നവർ അത് കമൻ്റ് ചെയ്യണം. നീ അറിഞ്ഞിട്ട് എനിക്ക് അറിയില്ല എങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്രാവശ്യം ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം കേട്ടോ. ഞാനൊരിക്കലും എനിക്ക് ഞാനൊരു കാര്യം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഈ ബുക്ക് വായിച്ചപ്പോഴാണ് അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി കുറച്ച് തിരക്കായിരുന്നത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് വീഡിയോസൊന്നും അധികം ഇടാതിരുന്നത്. ഇനി മറ്റു വീഡിയോസുമായിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, സീ യു.